ഫ്രണ്ട്സ് എല്ലാവരും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ആവശ്യം കഴിഞ്ഞ വലിച്ചെറിയുന്ന ഡിസ്പോസിബിൾ പ്ലേറ്റ് കൊണ്ട് എങ്ങനെ അടിപൊളിയായിട്ട് നമുക്കൊരു ഡെക്കറേറ്റീവ് ഐറ്റം ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബും ലൈക്കും പിന്നെ എല്ലാവരും ഷെയറും ചെയ്ത് എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് നമ്മുടെ ഡെക്കറേറ്റീവ് ഐറ്റം ഉണ്ടാക്കാൻ നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് ഇതുപോലത്തെ കുറച്ച് ഡിസ്പോസിബിളിൻ്റെ പ്ലേറ്റും പിന്നെ ഇതുപോലെ ചെറിയൊരു പീസ് പേപ്പറും. ആദ്യമായി ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ പ്ലേറ്റ് ഒന്ന് കട്ട് ചെയ്ത് തരും. ഞാൻ ഇതുപോലെ ഫുള്ള് കട്ട് ചെയ്ത് തരും. ഫ്രണ്ട്സ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഏകദേശം ഈ ഒരു രൂപത്തിൽ വരും അത് അവസാനം കട്ട് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പീസും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ട് പ്ലേറ്റ് നമ്മൾ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പ്ലേറ്റിൻ്റെ നടുവശം ബാക്കി വെച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ പീസ് നമുക്ക് ആവശ്യമില്ല, ഇത് മാറ്റി വെക്കാം. അതുകൊണ്ട് ഇത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തു ഏകദേശം ഇത്രത്തോളം ഉള്ള ചെറിയ പീസായിട്ട് കട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത പീസ് ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കും. നമ്മളിങ്ങനെ എല്ലാം ഒട്ടിച്ചു കൊടുക്കും. നമ്മൾ ഏകദേശം ഈ ഒരു രൂപത്തിലാക്കിയിട്ടുണ്ട്. നടുക്ക് ഇച്ചിരി സ്പേസ് ലീവ് ചെയ്തിട്ടുണ്ട്. എന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എടുത്ത ഗ്രീൻ പേപ്പറിനെ ഒരു പൂ ആക്കാൻ പോകുന്നു. അതായത് നമ്മൾ ഇതുപോലത്തെ ഒരു കോമ്പസ് എടുത്ത് റൗണ്ടിലൊന്ന് വരച്ച് കൊടുക്കും. നമ്മൾ റൗണ്ട് ഷേപ്പ് ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും. റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ വീഡിയോ കാണിക്കുന്ന പോലെ ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ ഇതുകൊണ്ടാണ് പൂ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരുമ ചെറുതായിട്ട് ചെറുതായിട്ട് ഒന്ന് മടക്കി കൊടുക്കാൻ. അങ്ങനെ നമ്മൾ പൂ ചുറ്റി ചുറ്റി അവസാനം ഈ ഒരു ഭാഗത്ത് വന്നപ്പോൾ നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ ഏകദേശം വർക്ക് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് ഓരോ ലീഫിലും നമ്മൾ ചെറുതായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെടാതെ ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ കാണാം. ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ്.